ഈ സ്റ്റേജിൽ ഞാൻ എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ ഇവിടുത്തെ മഹാരാജ പന്ത മഹാരാജ വേണുഗോപാൽ തമ്പാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ ഒരു കച്ചേരി തന്നെ ചെയ്തിട്ടുണ്ട് 1 മണിക്കൂറിൻ്റെ. ആൻഡ് ഇന്നിപ്പോൾ ഇത്രയും വർഷം ശേഷം ഇത് കാണാനൊരു ഭാഗ്യവും സൗഭാഗ്യം ഉണ്ടായി എനിക്ക്. ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും അന്ന് ഞാൻ കൊച്ചുകുട്ടിയായപ്പോൾ ഇത് വലിയൊരു സ്റ്റേജായി തോന്നി. ഇന്നിപ്പോൾ ഞാൻ വലുതായതുകൊണ്ടായിരിക്കണം ഈ ഇത്ര പന്ന സ്റ്റേജിലാണോ കളിച്ചതെന്നുള്ളൊരു. എന്തായാലും ഇവിടെ വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ 1 മണിക്കൂർ നൃത്തം ചെയ്ത ശേഷം എനിക്ക് രാജാ വെള്ളിയുടെ തനി വെള്ളിയുടെ ഒരു അത്ര പന്നൊരു കപ്പ് എനിക്ക് തന്നു. അതെപ്പോഴും ഉണ്ട് വീട്ടിൽ, വളരെ പ്രഷ്യസ് ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിരിക്കുന്ന കൊല്ലങ്കോട്ടിലെ നട്ടാത്ത് ഹൗസ്, അതായത് എൻ്റെ അച്ഛൻ്റെ തറവാട്ട് വീടാണ്. കൊല്ലങ്കോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൾച്ചറലി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഫിഗേഴ്സ്, ലിറ്റററി ഫിഗേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഇവിടുത്തെ രാജകൊട്ടാരം, രാജാ സ്കൂൾ, ഇതിൻ്റെ എല്ലാം സാമീപ്യം ഈ സ്ഥലത്തിനുണ്ട്. ദിസ് ഹൗസ് ഇസ് വെരി അറ്റാച്ച്ഡ് ടു മീ ബിക്കോസ് ഇവിടെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു 101-102 വയസ്സ് വരെ അവർ ജീവിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു, ഏകദേശം അത്ര തന്നെ കാലം ജീവിച്ചപ്പോൾ. ഈ 2 വയസ്സായിട്ടുള്ള വളരെ ഐശ്വര്യമുള്ള 2 വ്യക്തികൾ അവിടുന്ന് കാറ് വരുമ്പോൾ ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മുടെ മനസ്സിൽ വളരെ സജീവമായിട്ട് ആ അമ്മയുടെ എൻ്റെ മുത്തിയുടെ പേര് മുത്തിശ്ശേരിക്ക് ദേവകി എന്നായിരുന്നു പേര്. അവൻ്റെ പേരാണ് എനിക്കിട്ടിരിക്കുന്നത്. വേഷുമുത്തി എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത്. ഒരുപാട് വയസ്സായിട്ടുള്ളപ്പോഴൊക്കെ ഇരുന്ന് കുറേ പേര് മുത്തിയെ കണ്ടിട്ടേ അവരുടെ വേർക്ക് എന്നൊക്കെ പോവുള്ളൂ. എന്താ വെച്ചാൽ അത്രയും ഒരു ഐശ്വര്യവും എല്ലാവർക്കും ഒരുപാട് ഭക്ഷണം വിളമ്പുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ വൺസ് അഗൈൻ ആൻഡ് ഐ റിയലി ബ്രീത്ത് ആ ഒരു മുത്തയുടെ ആ ഒരു പ്രാണൻ ഇവിടെയൊക്കെ എവിടെയൊക്കെയോ ഇരിക്കുന്നു എന്ന് തോന്നുന്നു.